ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ശനിയാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. തക്കാളി കുറച്ചധികം പിടിച്ച് നിൽപ്പുണ്ട്. ഞാൻ കുറേ ദിവസമായി എടുത്തിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളി പോലെ അത്രയും വലുതല്ല കേട്ടോ, കുറച്ച് ചെറിയ സൈസാണ്. പക്ഷെ നിറയെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ കുറച്ച് പാലും മുട്ടയൊക്കെ റെഡിയാക്കണം. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്നല്ലേ, ഞാൻ കഴിഞ്ഞ എൻ്റെ ക്രിസ്മസ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയത്ത് അമ്മയുടെ വീട്ടിൽ, ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങളൊരു പപ്പിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്നവനൊരു ഒരു മാസം ഉള്ളപ്പോഴാണ് വാങ്ങിയത്. പക്ഷേ അമ്മയ്ക്ക് പിന്നെ അവനെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ആദ്യം ഞങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ചു, ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ കുട്ടിയൊക്കെ രണ്ടുപേർക്കും ഭയങ്കര വിഷമമായിരുന്നു കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവനെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടൈസ്. അപ്പോൾ അവന് രണ്ട് മാസം കഴിഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പട്ടികളെ നല്ല പേടിയാണ് കേട്ടോ, പണ്ട് തൊട്ടേ പേടിയാണ്. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ധൈര്യം സംഭരിച്ച് നിൽക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ കുഞ്ഞു പട്ടിയാകുമ്പോൾ നമുക്ക് അത്ര പേടി തോന്നില്ലല്ലോ. അപ്പോൾ ഇനി കിച്ചണിലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. ഒരു നമ്മൾ ഈ പൂരിയുടെ കൂടെ ഉണ്ടാക്കുന്ന മസാല ഉണ്ടല്ലോ, പൂരിയും ബജി, അത് തന്നെയാണ്. പക്ഷേ അതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതെന്ന് മാത്രം. ഞാൻ ഇന്ന് പൂരി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് ഫ്രൈ ചെയ്യുന്നതായതുകൊണ്ട് ഒരു മടി. അപ്പോൾ അതുകൊണ്ട് ഒരു പകരം ചപ്പാത്തിയും ഈ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ കഴുകിയെടുത്തു. അത് പ്രഷർ കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. മൂന്ന് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അത് കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ പ്രഷർ കുക്കറിൽ അതുപോലെ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഡിന്നറിന് നമ്മൾ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ രാവിലെ തന്നെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വേവാനായിട്ട് വെച്ചു. അപ്പോൾ ഇന്ന് ഡിന്നറിന് പോകുമ്പോൾ ഞാൻ ഒരു ഡെസേർട്ടും ഒരു ഫ്രൈഡ് റൈസുമാണ് ഉണ്ടാക്കുന്നത്. ബാക്കി രണ്ട് ഐറ്റംസ് എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് ഗുലാബ് ജാമുൻ്റെ മിക്സ് ഇരിപ്പുണ്ടായിരുന്നു, ഇൻസ്റ്റൻറ്റ് മിക്സ്. ഇത് വാങ്ങിച്ചിട്ട് കുറേ നാളായി, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു 8 പേരുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു ഫുൾ പാക്കറ്റ് എടുത്താലേ അത് ആവശ്യത്തിന് ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ പാക്കറ്റാണ്, 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ ഫുള്ളിട്ടു. ഓക്കെ, ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ ഞാനൊരു 2 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലോട്ട് ഇടുകയാണ്. ഇതിൻ്റെ അളവെല്ലാം ആ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ 2 കപ്പ് പഞ്ചസാര ഇട്ടു, അതിൻ്റെ കൂടെ 2 കപ്പ് തന്നെ വെള്ളം ഒഴിക്കുക. എത്ര പഞ്ചസാര ഇടുന്നോ അതിൻ്റെ സെയിം അളവിൽ തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് സിറപ്പാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട. പഞ്ചസാര ഫുള്ളായിട്ട് അരിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കയ്യിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ട് ഒട്ടുന്ന പോലെ തോന്നണം. ആ ഒരു പരുവത്തിലാണ് സിറപ്പ് വേണ്ടത്. അത് 1 സ്ട്രിംഗ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗുലാബ് ജാമുൻ ഇടുമ്പം ഉള്ളിലോട്ട് ആ സിറപ്പ് പിടിക്കത്തില്ല. അപ്പോൾ ഇത് അലിഞ്ഞിട്ട് 5 മിനിറ്റ് തിളപ്പിക്കുക. ആ സമയം കൊണ്ട് ഞാൻ ഈ ഇതിൻ്റെ മിക്സ് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. സാധാ വെള്ളത്തിലാണ് കുഴക്കുന്നത് കേട്ടോ, ചൂടുവെള്ളമല്ല, സാധാ വെള്ളത്തിൽ ജസ്റ്റ് കുഴച്ചെടുക്കുക. അതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ആ ഷുഗർ സിറപ്പിൽ ഏലക്ക ഇട്ടിട്ടില്ല, കാരണം ഈ മിക്സിൽ ഈ കൂട്ടിൽ നല്ലതായിട്ട് ഏലക്കയുടെ മണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ പിന്നെ ഞാൻ ഷുഗർ സിറപ്പിൽ ഏലക്ക ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ വേണ്ടി വന്നുള്ളൂ ഇത് കുഴക്കാനായിട്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഇത് ആവശ്യത്തിന് സോഫ്റ്റായിട്ട് വന്നു. ഒരുപാട് സോഫ്റ്റായി, അതായത് നമ്മുടെ കയ്യിലൊന്നും അതിനെ ഒട്ടി പിടിക്കുന്ന പരുവത്തിലാവാതെ നോക്കണം. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കാം.
ഓക്കെ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. കുറച്ച് നെയ്യൊന്ന് കയ്യിൽ തേച്ചിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കുവാണ്. ഗുലാബ് ജാമുൻ ഉരുട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് നല്ല പ്രഷർ കൊടുത്താൽ നല്ല ശക്തിക്ക് തന്നെ ഉരുട്ടണം. അപ്പം അധികം പുറമേ അധികം ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാനായിട്ട് നോക്കാം. ആ സമയത്ത് നമ്മുടെ ഷുഗർ സിറപ്പ് നോക്കണം, ഒന്ന് കയ്യിൽ ഒട്ടുന്ന ആ ഒരു പരുവത്തിലാകുമ്പോൾ അതും എടുത്ത് മാറ്റി വയ്ക്കുക. ഷുഗർ സിറപ്പ് ചെറിയ ചൂടോടുകൂടി തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് നേരെ ചെറിയ ചൂടുള്ള സിറപ്പിലോട്ടാണ് ഇടേണ്ടത്. അപ്പോൾ അതേ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഈ എണ്ണയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ, എണ്ണയും പഞ്ചസാരയും. അത്യാവശ്യം നല്ലോണം എണ്ണ വേണം ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പം ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനിയാണ് അതിനൊരു പ്രശ്നം പറ്റിയത്. സാധാരണ നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ ഇൻസ്റ്റൻറ്റ് മിക്സ് അല്ലാണ്ട് നമ്മൾ വീട്ടിൽ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സൈസിൽ തന്നെയാണ് ഞാൻ ഉരുട്ടിയെടുക്കാറുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുതാവും, അറിയാമല്ലോ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കുറച്ചൊന്ന് വീർത്ത് വരും. പക്ഷേ ഇത് നല്ലോണം അങ്ങ് വലുതായി കണ്ടോ. ഇതിനകത്ത് അവർ എക്സ്ട്രാ എന്തെങ്കിലും സാധനം ചേർക്കുന്നുണ്ടാവും, അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതുപോലെ നല്ലോണം വലുതായി വരുകയും ചെയ്തു. ഞാൻ സ്മൂത്തായിട്ട് തന്നെയാണ് ബോൾസൊക്കെ ഉണ്ടാക്കിയത്, പക്ഷേ എന്നാലും കുറച്ച് ക്രാക്സും ഒക്കെ വന്നു കേട്ടോ. പക്ഷേ അതുകൊണ്ട് ടേസ്റ്റിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് നല്ല സോഫ്റ്റായി ഉള്ളിലോട്ടൊക്കെ ആ സിറപ്പൊക്കെ നന്നായിട്ടങ്ങ് പിടിക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കുറച്ചൊരു ഏലക്കയുടെ ഒരു ഫ്ലേവർ ഒന്ന് കൂടി നിൽക്കുന്നതായിട്ട് തോന്നി. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഷേപ്പ് മാത്രം കുറച്ച് സാധാരണ കാണാനൊരു ഭംഗിയില്ലായിരുന്നു എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇൻസ്റ്റൻറ്റ് മിക്സ് ആകുമ്പം നമുക്ക് ഇതുപോലെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് ക്രസ്റ്റ് ആൻഡ് ക്രമ്പിൻ്റെ പരസ്യമൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വാങ്ങിച്ചതാണ്. അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തു. അപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി, ഞാനത് ചൂട് മാറാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതേ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കുകയാണ്. പിന്നെ ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ, ഒരു വലിയ സവോള, ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒന്നോ രണ്ടോ പച്ചമുളക് ഇടാട്ടോ എരിവ് പോലെ. ഞാൻ കുട്ടികളുള്ളതുകൊണ്ട് എരിവ് കുറച്ചുണ്ടാക്കുന്നത്, ഇപ്പോൾ ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ എരിവിന് വേറെ സാധനങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കണം. സവോളയും ഇഞ്ചിയും ഇതേപോലെ നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കുറച്ചും കൂടി സമയം, ഒരു അഞ്ച് മിനിറ്റും കൂടി, അഞ്ച് പത്ത് മിനിറ്റൊക്കെ നമ്മൾ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുക്കും ഗ്രേവിയിലിട്ടിട്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട, കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യാം. ഇനി ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല, നോർത്ത് ഇന്ത്യൻ മസാല ആയതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന്, നമ്മൾ ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ എടുക്കുന്ന ഉരുദാൽ കേട്ടോ, ഉഴുന്നിട്ടു. ഇനി അതിനകത്തൊരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ഇടാം. ചെറിയ ജീരകമാണ്, തോരനൊക്കെ ചേർക്കുന്ന ജീരകം. ഞാൻ പറഞ്ഞില്ലേ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു മസാലയാണ്, അതുകൊണ്ടാണ് ചെറിയ ജീരകം ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ എടുത്തു വെച്ച സവോള, ഇഞ്ചി, പച്ചമുളക് ഇട്ടു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ടൊന്ന് വാടണം, അതുപോലെ ഇഞ്ചിയുടെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറും വേണം. സവോള ചെറുതായിട്ടൊന്ന് നിറം മാറി തുടങ്ങുന്നതാണ് നല്ലത്. സവോളതെ ഇതുപോലെ ആയി കഴിയുമ്പോൾ പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു ചുവയൊന്ന് മാറുന്നത് വരെ വഴറ്റാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്കിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു രണ്ട് ഗ്ലാസ്, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം ഒഴിച്ചാൽ മതി. കാരണം ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊന്ന് കുറുകി, ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു
പരുവത്തിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയില, ഒരല്പം നാരങ്ങാനീര് കേട്ടോ, ഒരര ടീസ്പൂൺ നാരങ്ങാനീര്, ചെറിയൊരു പുളി മതി. നമ്മൾ വേറെ തക്കാളിയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ലല്ലോ, കുറച്ച് മാത്രം. പുളി കൂടിപ്പോവാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചിലർ ഇതിനകത്ത് കുറച്ച് കായപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്, പക്ഷേ ഞാനത് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം, ആ ഗ്രേവിക്ക് ആ ഒരു ടേസ്റ്റ് വരണം. അടച്ചു വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിത് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. പൂരി ഉണ്ടാക്കണമെന്നാണല്ലോ വിചാരിച്ചത്. അപ്പോൾ തലേദിവസം ഇന്നലെ രാത്രി തന്നെ ഞാൻ അതിൻ്റെ ഉള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനും കുറേ എണ്ണ വേണമല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ അതുകൊണ്ട് പൂരി ഡ്രോപ്പ് ചെയ്തിട്ട് ചപ്പാത്തിയാക്കി. ഇവിടെ ഉരുളക്കിഴങ്ങ് മസാല ഒരു 5 മിനിറ്റായിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, കണ്ടോ. ആ വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി. ഇനി നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ കഷ്ണങ്ങളും വേണ്ട, കുറച്ച് പീസൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ പീസൊക്കെ അതുപോലെ കിടക്കണം. ബാക്കിയുള്ളത് ഇതുപോലെ ഉടച്ച് ഇതുപോലെ ഒരു മസാലയാക്കി എടുക്കുക. ഇത് പൂരിയുടെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ചാൽ മതി. നമ്മുടെ ഗുലാബ് ജാമുന് ഇവിടെ ഞാൻ ഇപ്പം നന്നായിട്ട് തണുത്തു, ചൂട് മാറി. അപ്പോൾ ഇത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. നല്ലതായിട്ട് ഒരു 5 മിനിറ്റ് ഇട്ടപ്പോൾ തന്നെ ആ ഗുലാബ് ജാമുൻ്റെ ഉള്ളിലോട്ട് ആ സിറപ്പൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിരിപ്പുണ്ട്. ഇതെപ്പോഴും ഒന്ന് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനാണല്ലോ ടേസ്റ്റ്. രാവിലെ തന്നെ ഞാൻ എല്ലാവർക്കും ഓരോ കുപ്പിയിൽ വെള്ളം എടുത്ത് വയ്ക്കും കേട്ടോ. 4 പേർക്ക് 4 കുപ്പിയിലായിട്ട് വെള്ളം എടുത്ത് വയ്ക്കും. കാരണം അതാകുമ്പോൾ എത്ര നമ്മൾ വെള്ളം കുടിച്ചു എന്നുള്ളത് അറിയാനും പറ്റും. അതുപോലെ പിന്നെ കുട്ടികളെപ്പോഴും എപ്പോഴും വന്ന് നമ്മളോട് വെള്ളം എടുത്ത് കൊടുക്കാൻ പറയൂല, അവരെ ബോട്ടിലിൽ ഇരിക്കുമ്പോൾ അവർ തന്നെ എടുത്ത് കുടിച്ചോളും. രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പം കുറേ പാത്രങ്ങളായി, അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. ഉച്ചയ്ക്ക് ഇന്ന് തന്നെ ഞങ്ങൾ ലൈറ്റായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഡിന്നർ അവിടെ നിന്ന് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ചോറും ചമ്മന്തിയും കുറച്ച് മീൻ എടുപ്പുണ്ട്, മീനും ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയില്ല. ആരവിടെ ടൈസണെ നടക്കാൻ കൊണ്ടുപോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. രാവിലെയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ നടക്കാൻ കൊണ്ടുപോകും, കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ അവൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇറിറ്റേറ്റഡായിരിക്കും, പിന്നെ ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും അവനെയും കൊണ്ട് പോകും നടക്കാനൊക്കെ. എൻ്റെ ചെടികളെല്ലാം അവൻ കടിച്ചു മുറിച്ച് കളഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ 2 മാസം 3 മാസം ഒക്കെ ആകുമ്പം അവർക്കും സാധാരണ കുഞ്ഞുകുട്ടികളെ പോലെ തന്നെ പല്ലൊക്കെ വരുന്ന സമയമായതുകൊണ്ട് എല്ലാത്തിലും ഇങ്ങനെ കടിക്കാനുള്ള ഒരു ഭയങ്കര ഇതാണ്. എൻ്റെ ചെടികളെല്ലാം കടിച്ചു മുറിച്ചു. ഈ 10 മണിയൊക്കെ ഞാൻ ഇതുപോലെ ഈ ട്രെയിൽ നല്ല മങ്ങിക്ക് നിർത്തിയിരുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ ഞാനിതെല്ലാം എടുത്ത് ബാൽക്കണിയിൽ വെക്കാൻ പോകണം, അല്ലെങ്കിൽ അവൻ ബാക്കിയുള്ളതും കൂടി കടിച്ചു കളയും. 10 മണിയാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് പിടിച്ചോളുമല്ലോ. ജസ്റ്റ് നമ്മൾ മണ്ണിൽ കുഴിച്ചു വെച്ചാൽ മതി. അപ്പം ഇതൊക്കെ എടുത്ത് ബാൽക്കണിയിൽ വയ്ക്കാം. ഇപ്പം എല്ലാം എടുത്ത് മുകളിൽ വെച്ചു.
കടിച്ച് മുറിച്ച് കളഞ്ഞ കമ്പുകളുണ്ടല്ലോ അതെല്ലാം ഞാൻ അതിനകത്ത് നിന്ന് എടുത്തു വെച്ചു. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് നട്ടു വെക്കാനുള്ള സമയമില്ല, കാരണം കുറേ ഉണ്ട്. അപ്പം ഒന്നുകിൽ ഇതിനകത്ത് തന്നെ മണ്ണൊക്കെ മാറ്റിയിട്ട് നട്ടു വെക്കണം, അല്ലെങ്കിൽ വേറെ ചെടിച്ചട്ടിയിലാക്കണം. അപ്പം ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുറിഞ്ഞു പോയ കമ്പുകൾ മാത്രം മാറ്റി വെച്ചു. നാളെ അപ്പോൾ സൺഡേ ആണല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അതേ കണ്ടോ, ഇത്രയും കമ്പ് ഞാൻ അതിനകത്ത് നിന്ന് എടുത്തു. അപ്പം അതിവിടെ ഇരിക്കട്ടെ, നാളെ സൺഡേ ബാക്കി ചെയ്യാം. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഫിഷ് ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തു ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ വൈകിട്ട് ഒരു 3-4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഈ ഫ്രൈഡ് റൈസിനുള്ള ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞെടുത്തു. ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഒത്തിരി അങ്ങ് ലെങ്തി ആയിപ്പോവും. മാത്രമല്ല, ഞാൻ കുറച്ച് വലിയ അളവിലാണല്ലോ ഉണ്ടാക്കി, അപ്പോൾ നിങ്ങൾക്ക് അത് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ചെറിയൊരളവിൽ ഉള്ള റെസിപ്പി ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇത് ചിക്കൻ ഫ്രൈഡ് റൈസാണേ. അപ്പോൾ ഉണ്ടാക്കിയ സാധനം എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി. അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 15-20 മിനിറ്റ് അത്ര എടുക്കുള്ളൂ അവിടെ പോകാനായിട്ട്. കുട്ടികൾ എല്ലാ സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നേരെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് അവർ. പിന്നെ ഇന്ന് സാറ്റർഡേ ആണല്ലോ, അപ്പോൾ അവരവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് സാധനങ്ങളൊക്കെ റെഡിയാക്കി. മോൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു വർഷത്തിന് ശേഷമാണ് അവൻ അവൻ്റെ ഫ്രണ്ടിനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ എത്തി. അവിടുത്തെ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പുറത്ത് വേറെ വീടുകളിലൊന്നും പോകുമ്പോൾ ഞാനങ്ങനെ വീഡിയോസ് എടുക്കാറില്ല അധികം. അപ്പോൾ അവരിതേ ഇവിടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ, സാറ്റർഡേ സാധാരണ കുട്ടികൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം അവരെ വീട്ടിലാക്കിയിട്ട് തിരിച്ച് ഞങ്ങൾ എത്തിയപ്പം ഒരു രാത്രി 11 മണിയൊക്കെ ആയി. ഇനി കിടക്കുന്നതിന് മുന്നേ ഞാനിവിടെ സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ചെയ്തിടും. പകല് ഫുള്ള് ടൈസൺ ഇവിടെയാണ് കിടക്കുക, സിറ്റ് ഔട്ടിലാണ് കിടക്കുന്നത്. അത് കഴിയുമ്പം ടെറസിലാണ് നമ്മൾ അവൻ്റെ കൂട് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇടും. അപ്പോൾ പകൽ അവനിവിടെ കിടക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും രാത്രി ഞാൻ ഈ ഒരു ലോഷൻ ഒഴിച്ചിട്ട് സ്മെല്ല് വരാതിരിക്കാനായിട്ട് നല്ലോണം ഒന്ന് തുടച്ചിടും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.